pickup. സൂപ്പർ വാഗ്ന്ന് പറയില്ല, അടിപൊളി അടിപൊളി പൊളിച്ചെടുത്ത് കിടന്നു. പെട്ടെന്ന് ഇടാതെ നല്ല സൂപ്പർ സാധനം. പാചകക്കാരൻ മുകളിൽ എങ്ങനെയുണ്ട്? അടിപൊളി രക്ഷയില്ല. അപ്പൊ ഗൈസ് ഭക്ഷണം പുളമ്പിക്കൊണ്ടിരിക്കാണ്. ഞാൻ സത്യം പറഞ്ഞാൽ കഴിച്ചേട്ടാ, ടേസ്റ്റ് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ചിക്കൻ ടിക്ക വാവ് സൂപ്പർ ആണ്. ഒരു ഒരു നല്ല കുബോസ് എന്ന വ്യക്തി അല്ല ഗൾഫില. സൂപ്പർ ഫുഡ്, പെട്ടെന്നുള്ള ഫുഡല്ലേ. അടിപൊളി. നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ. ഗൾഫിലേക്ക് ചേക്കേരെ പുതിയായിട്ട് വന്ന ഗൾഫ് ഗൾഫുകാരനോട് നമുക്ക് ചോദിക്കാം, അങ്ങനെ ഉണ്ട് നമ്മളെ ഗൾഫിന്റെ അവസ്ഥ? നല്ല അവസ്ഥ ഇപ്പൊ എത്തിയിട്ടുള്ളൂ. എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല ഗൾഫ്. നമുക്ക് എന്തായാലും നോക്കാം, മനസ്സിലാവും പോകെ പോകെ മുന്നോട്ട്. എല്ലാവരും നമ്മളെല്ലാം ഇങ്ങനെ ഇവിടെ മൊത്തം സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നുള്ളൂ. നമ്മുടെ നാട്ടിലൊരു തറവാട്, ഞാനിപ്പോൾ നിങ്ങൾ ഇവിടുത്തെ സ്ഥലങ്ങൾ കാണലുണ്ടാകും സംഭവം. നമ്മുടെ നാട്ടിലൊരു സ്പെഷ്യലായൊരു തറവാട് വീട് തന്നെ. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ. ഓക്കെ, സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ ടിക്ക ഈ ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേക ഒരു കൂട്ട് മസാലയാണ്. അത് നമ്മളെ ചേട്ടായി ആർക്കും പറഞ്ഞുകൊടുക്കുന്നത്, ചേട്ടായിൻ്റെ സ്പെഷ്യൽ മസാല ചിക്കൻ ടിക്ക മസാലയാണ്. പിന്നെ വേറെ എന്താ പറയുക, ഇപ്പം നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഐറ്റംസ് കൂടിയുണ്ട്, അതിൻ്റെ മേലെ ആടിയിടലുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലെ വീടെന്നല്ലേ ഇത്, അല്ലേ? എങ്ങനെയുണ്ട് നമ്മളെ ചെറിയൊരു തറവാട് വീട് പോലെ നമ്മുടെ നാട്ടിലെ? വൈറ്റ് റൈസ് വേണം. അപ്പം അതാണ് സംഭവം. നല്ല സ്പെഷ്യലായിട്ട് രണ്ട് തരം റൈസ് ഉണ്ട്. ഇത് നോർമൽ റൈസും അതിൻ്റെ കുത്തരിങ്ക റൈസും ഇഷ്ടമാണ് കേട്ടോ. കാരണം പിന്നെ സ്പെഷ്യലായിട്ട് ഇത് രസമാണ് ഗൈസ്. എല്ലാവരും ഇതാ ഇവിടെ ഇങ്ങനെ നമ്മള് നമ്മളെ നാട്ടില് എവിടെ എന്നാ പറയുക, നാട്ടില് മന്തിരിന്ന നമ്മളെ നാട്ടില് മന്തിരിയാന്നാ പറയുന്നത്. ഈ മന്തിരിയാന്നല്ല ഇങ്ങനെ നാട്ടിലെന്താ പറയാ, ആ ഇതിന് പായ മറ്റേ ഓലപ്പായ എന്ന് മനസ്സിന് പറയും. ഇതിനും പായ എന്നാണ് പറയാ, അർജി ചെയ്യുന്ന എന്റെ നാട്ടിൽ പറയാ. ഇതിനെന്താ പറയാ, നമ്മുടെ മന്തിരി എന്ന് പറയാ. മന്തിരി എന്ന് വെച്ച് മന്ത്രിയല്ല മന്തിരിയാന്ന് പറയും, അല്ലേ ഗൈസ്? ഇതെല്ലാം നിങ്ങളെ കമന്റ് ആണ്. നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ എന്താ പേര് പറയാന്നുള്ളത്, കാരണം ഞാൻ കാണിച്ചത് മൊത്തത്തില് നമ്മുടെ നാട്ടില് കണ്ണൂർ ജില്ലയിൽ നമ്മുടെ നാട്ടില് മന്ത്രി ചേട്ടാ. നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ പറയാ, തെറിയൊന്നും പറയാറിയ പായ പത്തനംതിട്ടയിലും പായ എന്ന് പറയുന്നത് ഗൈസ്. അപ്പൊ നിങ്ങൾ കമന്റ് അറിയിക്കുക ഇതിനെന്താണ് പറയുന്നത്. തഴപ്പുണ്ടോ? തഴപ്പെന്ന് വെച്ചാൽ കഴപ്പറിയാം. യൂട്യൂബിലാണ് ഗൈസ്, പ്ലേറ്റിലാണ് റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോ ഇവിടെ നിരച്ചു കഴിഞ്ഞാല് ഒരുപാട് ഇരുന്ന് കുറെ സംസാരിക്കും. കുറച്ച് വീഡിയോസ് ഉണ്ടായാലും നമ്മള് അതിനകത്ത് പോസ്റ്റ് ഉണ്ടായിരിക്കും ഗൈസ്. പിന്നെ എന്നെ അടിപൊളി ചിക്കൻ ആണ്. പിന്നെ വേറെന്താ നിന്റെ നാട്ടിലെ കൂട്ടുകാരെന്താ പറയാനുള്ളത്? നാട്ടിലെ കൂട്ടുകാരോട് ഇപ്പൊ എന്താ പറയാ, എന്തെങ്കിലും പറയൂ. സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക നമ്മളെ ചിക്കൻ ടിക്ക. ചിക്കൻ ടിക്ക നമ്മളെ ചിക്കൻ ടിക്കൻ്റെ സ്മെല്ലാം വരുന്നത് കൊണ്ട് നമുക്ക്
ഒന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല ഗൈസ്. എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് പെട്ടെന്നുള്ള ഒരു ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് തിരിയുന്നില്ല, അതാണ് സംഭവം. അപ്പൊ ടോട്ടലി ഇപ്പം മിഡ് നൈറ്റ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ 1:30 ഇവിടെ 12:30 എല്ലാവരും ജോലിയിലും കഴിഞ്ഞ് വന്നിട്ട് പെട്ടെന്നുള്ള ഒരു ഒരു എന്താ പറയണ്ട അപ്പൊ ഇന്ന് ചേട്ടൻ്റെ സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ, അതായത് ചിക്കൻ ടിക്കയാണ് ഉണ്ടാക്കിയത്. അത് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ്. അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒരിക്കലും ചേട്ടായി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. എന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് ചേട്ടാ? അതേട്ടാ പറ എന്താണെന്ന് ഇൻഗ്രീഡിയൻസ് പറയാം. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതായിരിക്കും. പിന്നെ വേറെ ഇത് ചിക്കൻ ടിക്ക കൂടെ വേറെന്തിട്ടുള്ളത് നിങ്ങൾക്ക് സ്പെഷ്യൽ? ആനമുട്ട നെയ്പ്പൊരിച്ച് ഞാൻ കാണിച്ചതാ ഗൈസ്. ഏതാണ് എന്താണ് ആനമുട്ട നെയ്പ്പൊരിച്ച്? ഇതാണ് ആനമുട്ട നെയ്പ്പൊരിച്ച് സ്പെഷ്യലായിട്ട് നമ്മുടെ ചിക്കൻ ടിക്ക ഗ്രേവിയാണ്. പിന്നെ ഇത് രസം, ഇത് സ്പെഷ്യലായിട്ട് രസമാണ്. പിന്നെ ഇത് നമ്മൾ വൈറ്റ് റൈസ് ഉണ്ട്. ഇതിൻ്റെ അടിയിൽ നെയ്ച്ചോറാണ് ഞാൻ കാണിച്ചു തരുന്നത്, കാരണം ദം പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ നെയ്ച്ചോറ് കാണിക്കുന്നുള്ളൂ. പിന്നെ ഇത് സ്പെഷ്യലായിട്ടുള്ള ലബനാനി ബ്രെഡാണ്. ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളെ ഫ്രൈഡേ നമുക്ക് അടിച്ച് പൊളിച്ച് തരിപ്പണാക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇന്നത്തെ പ്രത്യേകം നമ്മൾ ഹർജീഷിൻ്റെ അനിയൻ നാട്ടിൽ തന്ന ഡേ ആണ്. ഇന്നലെ ഇന്നലെ അതായത് ഇത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ മിനിഞ്ഞാൻ വന്നിട്ടുണ്ടായി. അപ്പം പുള്ളിക്കാൻ ഇപ്പം നമ്മളെ റൂമിൽ വന്നിട്ടുണ്ട്. നമ്മളെ മസ്കറ്റിൽ വന്നതിന് ശേഷമുള്ള അനുഭവങ്ങൾ എന്തെല്ലാം? എങ്ങനെയാണ് നമ്മുടെ മസ്കറ്റ്? ഇന്നത്തെ എക്സ്പ്ലോറേഷൻ നമ്മൾ തുടങ്ങിയത് നമ്മുടെ ചേട്ടായിന്റെ റൂമിലാണ്. അപ്പൊ ഇന്ന് പെട്ടെന്ന് ചേട്ടായി പറഞ്ഞു ഇന്ന് സ്പെഷ്യലായിട്ടുള്ള ഫുഡ് എന്നല്ല എല്ലാരും ഇന്ന് വരണം എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പോ നമ്മൾ ഭയങ്കര ഞെട്ടിയല്ല. അപ്പൊ ചേട്ടായി സ്പെഷ്യലായിട്ടുള്ള യെസ് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിരുന്നു. പിന്നെ നിശാന്ത് കിച്ചണിലായിരുന്നു, ഭയങ്കര ബിസിയാണ്, ഫുഡ് ഉണ്ടാക്കാൻ തിരക്കിലാണ്. പെട്ടെന്നുള്ള ഒരു ഇതായത് കാരണം നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അല്ലെ സമയത്ത്. അപ്പൊ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്താണെന്ന് നമുക്ക് കാണിച്ചു തരാം, നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാം ഇൻഷാല്ലാ. എനിവേ എന്റെ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന നടക്കാനും ഇൻക്ലൂഡ് സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. എനിവേ കിച്ചണിലേക്ക് വരും ഗൈസ്.